நம்மட சூர்யா டிவியில் என்எஸ் கிட்ட ஏதும் பிரச்சனை இல்ல, மீட் பண்ணாம இருந்ததுக்கு ஏதாவது ஸ்பெசிபிக் காரணம் இருக்கா? ஒரு இன்சிடென்ட் ஒன்னு நடந்தது ஒரு 10-11 இயர்ஸ்க்கு முன்னாடி. கேரளா ஃபேன்ஸுக்கு நீங்கள் ஏதாவது சொல்லணும் அப்படின்ற மாதிரி ஏதாவது ஒன்று இருக்கா? பேஸ் பண்ணுற அளவுக்கு நான் ஒன்றும் அவ்வளோ பெரிய ஆள்லாம் இல்லை அப்படின்னு சொல்லி நான் எஸ்கேப் ஆக விரும்பலை. எனக்கு வந்து விஜய்க்கொப்பம் நேர்க்குநேர் ஒரு தசாப்தத்தின் ശേഷം தளபதி விஜய் டெலிவிஷன் பிரேட்சகர்க்கு முன்பில் எத்தின சம்விதாயகன் நெல்சன்ட சோதங்களுக்கு மறுபடியுமாய் ஞாயிறாழ்ச ராத்திரி 9 மணிக்கு. നിങ്ങളോടല്ലേ പറഞ്ഞു ചേട്ടാ? അയ്യോ കാർത്തേ, കാർത്തേ എടാ വിളിക്കടാ, ഒന്ന് മാറി ചേട്ടാ അങ്ങോട്ട് പോലേ, മാറി ചേട്ടാ അങ്ങോട്ട് ഇറങ്ങി പോകാൻ. അതെ, ഞങ്ങൾക്ക് കാർത്തികൻ ഒന്ന് കാണണം. കാർത്തിക്കോ, സാറിനെ പേരെടുത്ത് വിളിക്കാൻ മാത്രം ആയോ നീയൊക്കെ? ഇറങ്ങണം അങ്ങോട്ട്. എന്റെ ചേട്ടാ, ഞങ്ങൾക്ക് അറിയാവുന്ന ആളാ കാർത്തി, അത് വെറു പരിചയമല്ല. ഒന്ന് വിളിച്ചാ മതി, അപ്പ മനസ്സിലാവും ഞങ്ങൾ ആരാണെന്ന്. കാർത്തിയേ, ഒന്ന് ചെന്ന് പറ ചേട്ടാ. അങ്ങൊന്ന് പറയാട്ടാ അജു മങ്കിജോട് വന്നിട്ടുണ്ടെന്ന്. ഒന്നും പറയാൻ പറ്റത്തില്ല, ഓരോന്ന് പറഞ്ഞോണ്ട് വന്നോളും നാശങ്ങളും. എന്റെ ചേട്ടാ, അറിയാന്ന് പറഞ്ഞത് വെറുതെ അല്ല. എന്റെ നാട്ടിൽ നിന്ന് കാർത്തിക്ക് പെണ്ണ് കെട്ടിയിരിക്കുന്നേ. സത്യമാണ് സാറേ, ചാമുണ്ടി ദേവിയാണ് സത്യം. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നാ അങ്ങേര് കല്യാണം കഴിച്ചേക്കുന്നത്. ഒന്ന് പറഞ്ഞാ മതി, ഞങ്ങളെ അറിയാം കാർത്തികിനെ. നിങ്ങളെ അറിയാമെന്ന് സാറിന്റെ കല്യാണം കാര്യം പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. തെണ്ടാനായിട്ട് ഓരോ അടവും പറഞ്ഞോണ്ട് ഇറങ്ങിക്കോളും പിച്ചക്കാരന്മാര്. സൂക്ഷിച്ച് സംസാരിക്കണം. എന്ത് സൂക്ഷിക്കാൻ? എത്ര എണ്ണത്തിനാ ഞാൻ ദിവസവും കാണുന്നതാ. കാശ് വേണം, അത് തന്നെയല്ലേ കാര്യം. സത്യം, വണ്ടിയുടെ പഞ്ചർ ഒട്ടിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ അല്ല ശരിയായി, ദേ മര്യാദക്ക് പോയില്ലേല് ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനൊന്നും വിളിക്കണ്ട ചേട്ടാ, ഭിക്ഷയ്ക്ക് വന്നതുമല്ല, അറിയാവുന്ന ആളായതുകൊണ്ട് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ, അത്രേ ഉള്ളൂ. പെണ്ണുപിള്ളയും കൊണ്ട് നമ്മുടെ നാട്ടിലോട്ട് വരുമല്ലോ, അവിടെ വെച്ച് കാണിച്ചു കൊടുത്തോ നമ്മള്. ചേട്ടായി വാട്ടായി. ചേട്ടായി, ആ തൊപ്പിക്കാരെ പോയി. സെക്യൂരിറ്റി, എന്താ വേണം? ഇവിടെ രണ്ടുപേര് വന്നില്ലേ, അവരെവിടെ? അവരെ ഞാൻ പറഞ്ഞു വിട്ടു മാഡം. എന്താ വേണം മാഡത്തിന്? വല്ലായിക്ക് വല്ലതും ഉണ്ടോ? ഏയ് ഒന്നുമില്ല, വേഗം പോയി അവരെ ഒന്ന് വിളിച്ചോണ്ട് വരൂ. ചെല്ല. ശരി മാഡം. Thank you.
മാഡം, എന്താ പ്രശ്നം? അവരെവിടെ? അവരവിടെയൊന്നും ഇല്ല മാഡം. നല്ല പറഞ്ഞു നോക്കിയായിരുന്നു. എന്തു പറ്റി മാഡം? അയ്യോ മാഡം, മാഡം മാഡം, മായ മായ മാഡം മാഡം മായ മായ മാഡം 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 അയ്യോ മാഡം 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 എന്തു പറ്റിയത്? മാഡം 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 വൈകം മാഡം 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 എഴുന്നേൽക്ക് മാഡം. എന്തു പറ്റിയതാ? മാഡം മാഡം എന്താ ഇത്? കരയില്ലേ മോളെ? കരയാതെ കരയാതെ ഞാൻ പിന്നെ എന്തോ ചെയ്യണം കാർത്തി. എനിക്ക് പേടിയാവുക. എന്റെ അമ്മയ്ക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു തോന്നുവോ എനിക്ക്? എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നേ? ഞാൻ പിന്നെ എന്തോ വേണം. എനിക്ക് വയ്യ. ഇങ്ങനെ കരഞ്ഞ അമ്മയ്ക്കൊന്നും സംഭവിക്കാതിരിക്കോ? എന്നുവെച്ചാ എന്റെ അമ്മയ്ക്ക് എന്തോ ഉണ്ടെന്നല്ലേ? എന്റെ വൈഗ
ഈ സമയത്ത് കരഞ്ഞ് നിലവിളിക്കുകയല്ല, പ്രാർത്ഥിക്ക. ദേ, അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിക്ക്. നീ വാ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. വാ. ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എന്താ ഉണ്ടായത്? നന്നായി കെയർ ചെയ്യേണ്ട പേഷ്യന്റ് ആണെന്ന് അറിയില്ലേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും കാര്യം അത്ര നിസ്സാരമായി കാണണ്ട. ഒരു സ്ട്രോക്കിന്റെ സിംപ്റ്റം ആണ് കാണിക്കുന്നത്. ത്രോബോട്ടിക് സ്ട്രോക്ക് ആണോ എന്ന് ഒരു സംശയമുണ്ട്.